ബ്രഹ്മയോഗം ടീച്ചർ കണ്ടിട്ട് എങ്ങനെയുണ്ട്? പൊന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. അർജുന അശോകനും നമ്മുടെ സിദ്ധാർത്ഥ് ഭരതും ഒക്കെ അഭിനയിച്ച് ആ ഒരു സീനൊക്കെ നമ്മളതിൻ്റെ ജസ്റ്റ് കുറച്ച് പോർഷൻസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡാണ്. ലാസ്റ്റ് മമ്മൂക്ക കണ്ടക്കണ ഇങ്ങോട്ട് കാണിച്ചപ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് എന്താ പറയുന്ന ആ ത്രില്ലിൻ്റെ സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. പടം മൊത്തത്തിലൊരു ഡാർക്ക് ടോണിലാണ്. അത് തന്നെ ഈ പടത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. അത് നമ്മളെന്തായാലും തിയേറ്ററിൽ കാണുമ്പോൾ പിന്നെ എന്താ പറയുക, മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് വരുന്നത്. എല്ലാവരും പെർഫോമൻസ് വരുമ്പോഴും മമ്മൂട്ടി ഇതിൻ്റെ അകത്ത് വെറുതെ വന്ന് സ്ക്രീനിൽ നിന്നിട്ടൊരു ഡയലോഗ് പറയുമ്പോഴും അത് നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. തിയേറ്ററിൽ ഇത് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു പടമായിരിക്കും. ഓ മമ്മൂക്ക അടിപൊളി. ആ ഞാൻ ആ ടീച്ചർ കണ്ടിട്ട് എന്നെ ഭയങ്കര അതിശയപ്പെട്ടു. നല്ല ടീച്ചർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു വെറൈറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ മലയാളം ഈ കളർ പടങ്ങൾ, നമ്മൾ കളറിൽ വന്ന പടങ്ങൾ കണ്ട് കണ്ടെന്ന് ഒരു ബോറടിച്ച് ഇനി ഒരു പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരട്ടെ എന്ന് ആ ടീച്ചർ കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെ തോന്നിയേ. ഒരു പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യട്ടോ, ഒരു ചലഞ്ച് പോലെ എടുത്തിട്ട്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയും ഉണ്ട്, ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ ഈ എന്നാ ഈ ടീച്ചർ കണ്ടപ്പോൾ തോന്നിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണുമ്പോഴേ ഇങ്ങനെ ഈ കുറേ പ്രേത ബംഗ്ലാവ് പോലെയുള്ള സ്ഥലങ്ങളും അവിടെ കുറേ കള്ളന്മാരെങ്കിലും കക്കാനൊക്കെ ആയിട്ട് ഇല്ലെന്നു, അങ്ങനെ ഒരു സ്ഥിരം സാധനമായിട്ട് പോകാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ ഇങ്ങനെ ആ ടീച്ചർ കണ്ടപ്പോൾ ശ്രദ്ധിച്ചു. അങ്ങനെ ആയി പോകാതെ ഇരിക്കട്ടെ, എന്തായാലും അതിനകത്ത് വെറൈറ്റി എന്തെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭൂതകാലത്തിൻ്റെ സംവിധാനമല്ലേ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും. അതെ അതെ അതെ. പൊന്നു മോനെ, സത്യം പറഞ്ഞാൽ ഒരു ഡാർക്ക് ടോണിലൊക്കെ ഇങ്ങനെയുള്ള ഒരു സാധനമൊക്കെ നമ്മൾ കാണാനേ ഇന്നത്തെ ഒരു ജനറേഷൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഞാൻ ആ ഈ ഡാർക്ക് ടോണിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിയല്ലോ. ഇപ്പോൾ ഇത് ഒരു ടീസറാണ് കുറച്ച് സംഭവം കാണിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു എക്സ്പെക്ട് ചെയ്യണതിൻ്റെ മുകളിലേക്ക് ഒരു സംഭവം ഉണ്ടെന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കുന്നത്. ഒന്നാമത് കാര്യം ഇതിൻ്റെ ഡയറക്ടർ നമുക്കൊക്കെ അറിയാം, ഭൂതകാലം ചെയ്ത ഡയറക്ടർ. അത് അദ്ദേഹം ആ സിനിമ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഗ്യാരണ്ടിയിലായിരിക്കും വേണം മമ്മൂക്ക ഇത് കമ്മിറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ടോട്ടലി ഇതിലേക്ക് വരുമ്പോൾ ഒരു പാനിൻ്റെ ലെവലിലേക്ക് ഈ സിനിമ ഇറങ്ങും, എനിക്ക് തോന്നുന്നു വൻ ഒരു മാറ്റം മലയാള സിനിമയിലുണ്ടാകും. കാരണം എത്ര നാൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡാർക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞ രീതിയിലൊരു ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ ആ സിനിമ വരുന്നതെങ്കിൽ തകർത്തിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ജോണർ അങ്ങനെയാണല്ലോ. അപ്പോൾ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വ്യത്യസ്തതകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ചൂസ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് എന്തൊക്കെയോ ഉണ്ട്. അപ്പം സ്ഥിരം അതായത് പ്രേത സിനിമയുടെ അല്ലെങ്കിൽ ഭയപ്പെടുന്ന സിനിമകളിൽ ആ ഒരു ക്ലീഷ രീതിയിൽ നിന്ന് മാറി വ്യത്യസ്തമായൊരു സംഭവമാണെങ്കിൽ വന്നൊരു ഇൻഡസ്ട്രി കിറ്റിനുള്ള സംഭവം തന്നെ ഉണ്ടാവും എന്നുള്ളത് ഈ ടീസറിൽ നിന്ന് എനിക്ക് ഉറപ്പാകുന്നു. എന്തായാലും ഇനി അടുത്ത മാസം ഇതിൻ്റെ റിലീസ് ഡേറ്റൊക്കെ വരാനിരിക്കുവാണ്. ഇതിൻ്റെ ട്രെയിലറൊക്കെ വരട്ടെ, എന്തായാലും കാത്തിരിക്കാനുള്ള ഓപ്പുണ്ട്. ഓക്കെ.